ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയാണ് ട്ടോ ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെക്കേഷനായിട്ട് ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ഇന്ന് മാർച്ച് 31 31 ആണ്, നാളെ ഏപ്രിലാണ്. അങ്ങനെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ടായിരുന്നു ടോക്കസ്. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ചാൽ സെറ്റായി നോക്കി ക്ലോക്ക് നോക്കി ഇപ്പോൾ 10 മണിയായി. പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. നോമ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഇങ്ങനെ കഫം ഇങ്ങനെ പഴുത്തിട്ട് കുറേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഞാൻ എക്സാം ഒന്നും എഴുതാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോമ്പ് പിടിച്ചില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞ് നോമ്പ് പിടിക്കേണ്ടത്, എനിക്ക് തൊണ്ട ഡ്രൈ ആകുമ്പോൾ എനിക്ക് തൊണ്ടവേനയൊക്കെ എടുക്കും കേട്ടോ. അതിന് കുറേ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോമ്പ് പിടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ നല്ല ക്ലാസ്സൊക്കെ കൈ കഴിച്ചു. പിന്നെ ചെറിയൊരു വിഷമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3-4 ചെറി എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് ചെറി ഭയങ്കര ഇഷ്ടമാണ്. അത് ഓവറായിട്ട് എന്നെ ഇഷ്ടമല്ല, 3-4 കഴിക്കുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ചിക്കു ബണ്ടി, എൻ്റെ ഫേവറേറ്റ് കാർട്ടൂണായി നിക്ക് കണ്ടു കേട്ടോ ഗൈസ്. ഫേവറേറ്റാണ് മറ്റേ ചിക്കു ബണ്ടി. ഞാൻ കാണാറുള്ളത് ഇതാണ് ചിക്കു ബണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോട്ടോപ്പക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതായിരിക്കും വലുതായിട്ടും ഇതൊക്കെയാണ് കാണുന്നത്. ഞാൻ പിന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ ഡയറിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡയറിയിൽ എഴുതി വെക്കൂട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഡയറിയൊക്കെ എഴുതി. കുറേ സീക്രറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും നിങ്ങൾ കാണിക്കില്ല ഗൈസ് ഞാൻ. പിന്നെ നമ്മളെന്താ പറയുക, വീണ്ടും നമ്മൾ ചിക്കു ബണ്ടി തന്നെ കണ്ടു. നമ്മൾ ടി വി വെച്ചിട്ടാണ്, നമ്മൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വീണ്ടും കാണുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ടി വി കണ്ടിട്ടാണ് എഴുതുന്നത് ഡയറിയിൽ. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. നോമ്പ് തുറയൊക്കെ അല്ലേ, അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ ചോദിച്ചു. അങ്ങനെ റൂമൊക്കെ നമ്മൾ സെറ്റാക്കി. ഏകദേശം നല്ല അടിപൊളിയാക്കി. നമ്മൾ നല്ല ഫ്ലിവ് പൂട്ടൊക്കെ വെച്ചിട്ടോ സൈഡിൽ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സെറ്റാക്കാനുണ്ട്. ഡീപ്പ് ക്ലീൻ വീഡിയോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കിട്ടും. നമ്മൾ മുട്ട പിടിച്ചതും ചോറും ചമ്മന്തിയാണ്ടോ വെച്ചതാണ്. പാത്രമൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ ടി വി കാണാൻ പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണെങ്കിലോ അങ്ങനെ കസിൻസൊക്കെ വന്ന് നമ്മൾ നോമ്പ് തുറയൊക്കെ ഉള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു എല്ലാവരും നിസ്കരിക്കാൻ പോയി ഗായ്സ്. പിന്നെ നമ്മളെന്താ പറയുക, റൂമിൽ ഒറ്റ കുത്തിയിട്ടിട്ട് നമ്മളെന്താ പറയുക, ഹൊറർ മൂവീസ് കുറേ കണ്ടു കിട്ടോ. അങ്ങനെ കുറേ ഹൊറർ മൂവീസ് കണ്ടു കിട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ നമ്മളെന്താ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയും ഇറച്ചിക്കറിയാണ്. പത്തിരി ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വെള്ളയപ്പം പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പത്തിരി ഇറച്ചിയാണ് കേട്ടോ കഴിച്ചത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത്. അങ്ങനെ എന്താ പറയുക, വീണ്ടും നമ്മൾ റൂമിൽ പോയി കാർട്ടൂണൊക്കെ കണ്ട്. പിന്നെ നമ്മൾ റീൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റീൽസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മീശക്കാരൻ മാധവന് ദോഷത്തിന് ഞാൻ അതാണ് കേട്ടോ ഗൈസ്. അതിനകത്ത് റീൽസൊക്കെ എടുത്ത് നമ്മൾ സമാധാനത്തോടെ വീണ്ടും നമ്മൾ ഹൊറർ മൂവീസൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കുറേ നേരം മറ്റേ കിങ്സൊക്കെ കളിച്ചു. എല്ലാം അടിപൊളിയായിട്ട് പിന്നെ എല്ലാവരും പോയിട്ടോ ഗൈസ്. പിന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇനി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക, 9K ഔട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.